നമസ്കാരം. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ ഗ്യാലറി തകർന്നു വീണ്. അപകടം മലപ്പുറം പൂങ്ങോടാണ് സംഭവം. സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കളി കാണാനെത്തിയ 50-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 15 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച രാത്രിയോടെയാണ് അപകടമുണ്ടായത്. ഉൾക്കൊള്ളാവുന്നതിലധികം കാണികൾ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. 8000-ത്തോളം പേർ ടൂർണമെന്റ് കാണാനെത്തിയതായാണ് അറിയുന്നത്. യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും റോയൽ ട്രാവലേഴ്സ് കോഴിക്കോടും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത്. കാളികാവ് വണ്ടൂർ റോഡിൽ പൂങ്ങോട് ഫുട്ബോൾ മത്സര ഗ്രൗണ്ടിലായിരുന്നു ഗ്യാലറി നിർമ്മിച്ചത്. മലപ്പുറത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരം കാണാൻ നിരവധി പേരാണ് സ്റ്റേഡിയത്തിലെത്തിയത്. ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. കിഴക്കുവശത്ത് മാത്രം 3000-ത്തോളം ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലുണ്ടായ ബലക്ഷയമാണ് ഗ്യാലറി തകർന്നു വീഴാൻ ഇടയാക്കിയതെന്നും പറയുന്നുണ്ട്. പരിക്കേറ്റവരിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. നിലമ്പൂരിലെയും വണ്ടൂരിലെയും ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച രാത്രി ഫുട്ബോൾ മത്സരം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപകടം ഉണ്ടായത്. കവുങ്ങുകൊണ്ടുള്ള ഗ്യാലറി നിറഞ്ഞതിനാൽ ഔട്ടർ ലൈനിൽ വരെ ആളുകൾ ഇരുന്നിരുന്നു. ഇതിനിടയിലാണ് ഗ്യാലറി പൊടുന്നനെ തകർന്നു വീണത്. ഫ്ലഡ് ലൈറ്റും തകർന്നു വീണു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. 2 ദിവസമായി മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതോടെ താൽക്കാലികമായി ഉണ്ടാക്കിയ ഗ്യാലറി മഴയിൽ കുതിരുകയായിരുന്നുവെന്നും വിവരമുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് 7 കനിവ് 108 ആംബുലൻസുകളും സ്ഥലത്തെത്തിയിരുന്നു. അപകടം നടന്നയുടൻ കാണികൾ പരിഭ്രാന്തരായി ചിതറിയോടി. എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും മനസ്സിലായില്ല. മൈതാനം നിറയെ ആളുകൾ തിങ്ങി നിറഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനത്തിനും ഏറെ പ്രയാസം അനുഭവപ്പെട്ടു. അല്പനേരത്തെ അമ്പരപ്പിനൊടുവിൽ ഓടിക്കൂടിയവർ ഗ്യാലറിയിൽപ്പെട്ടവരെ പുറത്തെത്തിച്ച് കിട്ടിയ വാഹനങ്ങളിൽ ആശുപത്രിയിലെത്തിച്ചു. മഴയിൽ കുതിർന്നതും 1000-ത്തിലധികം പേർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞതുമാണ് അപകടത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം റോഡിന്റെ ഭാഗത്തുള്ള ഗ്യാലറി പിറകിലെ റോഡിലേക്ക് മറിയാതെ ഗ്രൗണ്ടിലേക്ക് തന്നെ മറിഞ്ഞു വീണത് വൻ അപകടമാണ് ഒഴിവാക്കിയത്. പിറകിലേക്ക് മറിഞ്ഞിരുന്നെങ്കിൽ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ വലിയ താഴ്ചയുള്ള സ്ഥലമായതിനാൽ വൻ അപകടത്തിന് വഴിവെക്കുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് സംഘാടക സമിതിയും അറിയിച്ചിട്ടുണ്ട്.